നമസ്കാരം എല്ലാവർക്കും, വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് വിഷസ്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാം, ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ മസാല ആദ്യം ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് മല്ലി, കായ് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം, നല്ല ജീരകം 1 ടീസ്പൂണ്. പിന്നെ 2 ടീസ്പൂണ് കായ് കുരുമുളകും 5-10 കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. 1 ബേ ലീഫ് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. 4 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 ജാതിപത്രീൻ്റെ പൂ, 6 ഏലക്കായി, 2 സ്റ്റാർ, പിന്നെ 5-10 കറിവേപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ. പിന്നെ ഇത് ഈ ബിരിയാണിക്ക് കാര്യമായിട്ടുള്ള സാധനമാണ്. ഇത് ഈ ബിരിയാണിക്ക് കൽപ്പാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണിത്. ഇതും കൂടി ഇട്ടാലേ ഈ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെതും കൂടി ആ മസാലക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇതിടാം. ഇതില്ലാണ്ടാക്കിയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ആ ടേസ്റ്റും കൂടി വരും. അപ്പോൾ ഇതും കൂടി ഇട്ടു നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ചെറിയുള്ളി വേണം. ഞാൻ ചെറിയുള്ളി 300 ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 സവാള ഇതുപോലെ ഞാൻ അരിഞ്ഞടിച്ചതാണിത്. ഇത് ഫുള്ള് ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് കൂടുക. ഞാൻ പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് 2 വലിയ ഉള്ളിയും കൂടി സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. ഇതിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി അതെല്ലാം ഇടണം. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, കുറച്ച് 1 തരിതരിപ്പായിട്ട് ഇതെല്ലാം കൂടി ഒന്ന്. വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി 2 ഇഞ്ച് കനത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി. അത് 10 പച്ചമുളക്, പിന്നെ 1 പിടി പുതിന ഇല, 1 പിടി മല്ലിയില. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെയല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ആക്കണ്ടിട്ട് ഇതാ ഒരു പാത്രം, ഞാൻ വലിയൊരു പാത്രം ഞാൻ വെച്ച് ബിരിയാണി പോട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4-5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ ഈ പേസ്റ്റ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് എണ്ണയിൽ വഴറ്റാം. അപ്പോൾ അതാ നല്ലോണം മസാലയെല്ലാം നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പൊടിയില്ലേ, ഇതായി അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇത്. അപ്പോൾ നമ്മൾ മസാലേൻ്റെ പച്ചമണമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കുറച്ച് മതി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, നല്ല എരിവുള്ള സാധാരണ മുളക് പൊടി തന്നെ, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റും കൂടി നമുക്കിത് വഴറ്റി കൊടുക്കാം. നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് വഴറ്റി ഇതാ നല്ലോണം ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന പാകത്തിലായിട്ടുണ്ട്. ഈ സമയം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 1/2 കപ്പ് 1/4 കപ്പിനടുക്ക് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം. ഇത് മിക്സാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഞാനിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തൈര് ഒഴിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച മസാലയില്ല, അത് കുറച്ച് അതും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് പെരക്കി വെച്ചതാണുണ്ട്. ഒരു 1/2 മണിക്കൂറോളം ഒന്ന് മസാല തേച്ച് വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അപ്പോൾ
അപ്പോൾ എന്താ ഞാൻ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്തതാണ്. കുറച്ച് നാക്കാണ്ടില്ല, ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് ചാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഈ സമയം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം ചിക്കനിലേക്ക്. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പ് ഈ സമയം പാകത്തിനാണോ തന്നെ നോക്കണേ. കുറച്ച് മല്ലിയില ഈ സമയം ഇട്ട് കൊടുക്കാം നമുക്ക്. മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഇടക്കം നിറക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് നോക്കി, നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഗ്രേവി കണ്ടില്ലേ, കറക്റ്റ് ഈ ഒരു തിക്കിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഞാനിതിപ്പോൾ 1 കിലോ അരിക്കാണ് ബിരിയാണി ചെയ്യുന്നത്. അപ്പോൾ 1 കിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു മഗ്ഗിൻ്റെ കണക്കിലാണ് 1 കിലോ ഞാൻ അളന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് നമ്മളെ ചോറിന് വേണ്ടി. അപ്പോൾ ഇതിൽ ഏകദേശം 1/2 കപ്പ് ആ വെള്ളമുണ്ട്, ആ ഗ്രേവി ആയിട്ട് കണ്ടില്ലേ, ഈ ഗ്രേവി ഏകദേശം 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളതിന് ബാക്കി 1/2 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഇത്, ഒരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1/2 കപ്പ് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേകാൻ വേണ്ടി ഒരു 25 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി 1 കപ്പ്, ഇനി 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇനി ഇതൊന്ന് തിളക്കണം. തിളക്കുന്നതിനെ കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആക്കിയിട്ടെടുക്കണം. കുറച്ചും കൂടി ഉപ്പെല്ലാം കറക്റ്റ്, നമ്മളെ ചോറിനും കൂടി വേണ്ട ഉപ്പ് ഇത് ഈ ഗ്രേവി ഈ വെള്ളത്തിൽ വേണം. അപ്പോൾ ഉപ്പ് പാകത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് തിള വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ഗ്രേവി നല്ലോണം തിളച്ച് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ലല്ലോ, വെറും തൈരും ഈ ലെമൺ ജ്യൂസിൻ്റെയാണ് ഈ പുളി നമ്മളെ ബിരിയാണിക്ക് ഉണ്ടാവുക. ഈ ബിരിയാണിക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, നമ്മളെ തക്കാളി ഇതൊന്നും ഇല്ലാണ്ടുള്ളത്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനി നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച ജീരകശാല അരിയാണിത്, ഇതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത്. അപ്പം ഞാൻ അരിയെല്ലാം ഇട്ടത് നന്നായിട്ട് തിളക്കുന്ന വരെ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കൊടുക്കണം. നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിനായതാ കണ്ടില്ലേ, നല്ല കറക്റ്റ് ഇതിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിയെല്ലാം കറക്റ്റായിട്ട് വന്നില്ല, ഞാൻ നോക്കി കേട്ടോ. ഇതാ ഇല്ലേ, നല്ല കറക്റ്റായിട്ട് വന്നിന്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണും നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിപ്പോൾ എടുക്കാണ്ട് 10 മിനിറ്റ് ഓഫാക്കിയ ശേഷം 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്കോ സെർവിങ് ബൗളിലേക്കോ അതിനനുസരിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വിളമ്പുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ തലപ്പാക്കട്ടെ ബിരിയാണിയുടെ റെഡിയായിട്ടുണ്ട്. നമ്മളെ സാധാരണ കേരള ബിരിയാണിന്ന് ഒരു വേറെ തന്നെ ഒരു വ്യത്യാസമുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെള്ളം വെക്കുമ്പോൾ മാത്രം, വെള്ളം എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് വെക്കാം. നമുക്ക് ആ വെള്ളത്തിൻ്റെ കാര്യം ഗ്രേവിയിലുള്ള വെള്ളം നോക്കണം, അതിലെത്ര ഉണ്ട് വെള്ളം, അപ്പോൾ നമ്മളെത്ര ചേർക്കണം ഈ ഇറക്കി വെള്ളമാവാൻ എന്നുള്ള ആ അരീൻ്റെ ഇറക്കി എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.